മടക്കി വാണ മെക്സിക്കൻ ലഹരിമരുന്ന് സാമ്രാജ്യത്തിലെ സർപ്പസുന്ദരിയാണ് ക്ലോഡിയ ഓച്ചോവ. പാശ്ചാത്യ മാധ്യമങ്ങളടക്കം ക്ലോഡിയയ്ക്ക് നൽകിയിരുന്ന വിശേഷണം ലഹരിമരുന്ന് സാമ്രാജ്യത്തിലെ മഹാറാണി എന്ന പേരാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. 2014 ജൂണിൽ ട്വീറ്റ് ചെയ്ത 2 ചിത്രങ്ങളിലൂടെയാണ് ലഹരിമരുന്ന് മാഫിയ ലോകത്തേക്കുള്ള ക്ലോഡിയയുടെ വരവ് ലോകമറിയുന്നത്. പിങ്ക് നിറത്തിലും സ്വർണ്ണ നിറത്തിലുമുള്ള AK-47 തോക്കുകൾ പിടിച്ചുള്ള 2 ചിത്രങ്ങളായിരുന്നു അത്. 10,000 അതിനു പിന്നാലെ ട്വിറ്ററിൽ ക്ലോഡിയ ഒച്ചോവയെ പിന്തുടരാനെത്തിയത്. മെക്സിക്കോയിലെ സൂപ്പർ മോഡലായ ക്ലോഡിയ എന്ന് അറിയപ്പെട്ടിരുന്നത് റിയാലിറ്റി ഷോ താരം കിം കർദശിയാന്റെ പേരിലായിരുന്നു. കർദശിയാനുമായുള്ള രൂപസാദൃശ്യമായിരുന്നു അതിന് കാരണം. കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുമ്പോൾ ഈ സർപ്പസുന്ദരിയുടെ കൃത്യമായ പ്രായം പോലും ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ 32-35 വയസ്സിനിടെ ക്ലോഡിയ നേടിയെടുത്ത കുപ്രസിദ്ധി മെക്സിക്കോയിൽ മറ്റൊരു വനിതയ്ക്കും ഇന്നേ വരെ ഇല്ലാത്തതാണ്. ലഹരി മാഫിയയുടെ പല പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ഈ സർപ്പസുന്ദരിയാണെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. നൈറ്റ് ക്ലബ്ബുകളിൽ തോക്കേന്തിയ അംഗരക്ഷകരുടെ അകമ്പിടിയോടെ എത്തുന്ന അവരുടെ അതുവരെ കൗതുകത്തിന്റെ കണ്ണുകളോടെയായിരുന്നു മെക്സിക്കോക്കാരും കണ്ടിരുന്നത്. എന്നാൽ മോഡൽ പദവിയിൽ നിന്ന് മെക്സിക്കൻ ലഹരിമരുന്ന് മാഫിയയിലെ ഏറ്റവും കരുത്തുറ്റ വനിത എന്ന നിലയിലേക്ക് ഏതാനും വർഷം കൊണ്ടായിരുന്നു ക്ലോഡിയയുടെ വളർച്ച. വാക്കിൻ ഗുസ്മാൻ എന്ന കൊടും മാഫിയ തലവന്റെ അറസ്റ്റോടെ സിനലോവ കാർട്ടൽ എന്ന മാഫിയ സംഘത്തിന് ചരമഗീതം എഴുതാമെന്ന മെക്സിക്കൻ ഭരണകൂടത്തിന്റെയും US കണക്കുകൂട്ടലുകളെ അപ്പാടെ അട്ടിമറിക്കുന്നതായിരുന്നു ക്ലോഡിയ ഒച്ചോവയുടെ ഇടപെടൽ. പാവപ്പെട്ടവരെ സഹായിച്ചും തന്റെ കീഴിലുള്ള ലഹരി കടത്തു ഗ്രാമങ്ങളിൽ സിനലോവ കാർട്ടൽ കമ്പനിയുടെ CSR പരിപാടികൾ മുഖേന വികസന പ്രവർത്തനങ്ങൾ നടത്തിയും പ്രദേശവാസികളുടെ പിന്തുണ നേടാൻ ഗുസ്മാനെ സഹായിച്ചിരുന്നവരിൽ പ്രമുഖിയായിരുന്നു ക്ലോഡിയ. ജനങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നതിനാൽ പലപ്പോഴും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ഈ മാഫിയ സംഘങ്ങൾക്ക് സാധിച്ചിരുന്നു. ഗുസ്മാന്റെ പെൺരൂപവുമായിരുന്നു ക്ലോഡിയ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആഡംബര ജീവിതത്തോട് അമിത ഭ്രമമായിരുന്നു ക്ലോഡിയയ്ക്ക്. മെക്സിക്കോയിൽ മോഹവിലിയുള്ള മോഡലായിരുന്നു ഇവർ. സമൂഹ മാധ്യമങ്ങളിലെ ഫോട്ടോകളിലൂടെയും ക്ലോഡിയ വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സ്വന്തം മകനെ കിടക്കയിൽ കെട്ടുകണക്കിന് ഡോളറുകൾക്കിടയിലുള്ള ചിത്രമായിരുന്നു അതിലൊന്ന്. BMW കാറിൽ AK-47 സൂക്ഷിച്ച ചിത്രവും വൈറലായിരുന്നു. ആഡംബര കാറുകൾക്കും സിംഹത്തിനും ചീറ്റപ്പുലികളിലുമെല്ലാം ഒപ്പം ക്ലോഡിയ എടുത്ത ചിത്രങ്ങളും അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ആരാധകരെ സൃഷ്ടിച്ചു. നീന്തൽ വേഷത്തിലും ആഡംബര വസ്ത്രത്തിലും എല്ലാം ഉള്ള ചിത്രങ്ങൾ വഴി മെക്സിക്കൻ യുവാക്കളുടെയും ഹരമായിരുന്നു ക്ലോഡിയ. ബിക്കിനി ധരിച്ച അഴകളുമുള്ള കൊലയാളി, സർപ്പസുന്ദരി എന്നിങ്ങനെയായിരുന്നു രാജ്യാന്തര മാധ്യമങ്ങൾ ക്ലോഡിയെ വിശേഷിപ്പിച്ചിരുന്നത്. ഇൻസ്റ്റാഗ്രാമിലെയും താരങ്ങളിലൊന്നായിരുന്നു ക്ലോഡിയ. സിനലോവ കാർട്ടലിന്റെ BT ലോസ് ആന്ത്രാക്സിന്റെ തലവൻ ഹോസേ റോഡ്രിഗോ ഏരേശികയുടെ കാമുകിയായിരുന്നു ക്ലോഡി എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആന്ത്രാക്സിന്റെ മഹാറാണി എന്നായിരുന്നു അവരുടെ വിശേഷണം തന്നെ. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സിനലോവ കാർട്ടൽ ചെയ്യുമ്പോൾ ആവശ്യമെങ്കിൽ കൊലപാതകങ്ങളിലൂടെ അവർക്കുള്ള വഴിയൊരുക്കിയിരുന്നത് ആന്ത്രാക്സ് സംഘമായിരുന്നു. ആന്ത്രാക്സിന്റെ സംഘടിത നീക്കങ്ങളുടെ തലപ്പത്ത് പ്രവർത്തിച്ചത് ക്ലോഡിയാണ്. 2014 മെയ്യിൽ ക്ലോഡിയെ കൊലപ്പെടുത്താനും ശ്രമമുണ്ടായി. എന്നാൽ ആളുമാറി വെടിയേറ്റ് മരിച്ചത് മറ്റൊരു വനിതയായിരുന്നു. പല കൊലപാതകങ്ങളുടെയും ആസൂത്രണത്തിന് പിന്നിൽ ക്ലോഡിയ ആയിരുന്നുവെങ്കിലും അവരെ കുരുക്കാൻ മാത്രം പോലീസിന് കഴിഞ്ഞിരുന്നില്ല. വാക്കിൻ ഗുസ്മാൻ എന്ന അധോലോക രാജാവ് കൊടും ക്രൂരതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സുന്ദരിയായ മുഖമായിരുന്നു ക്ലോഡിയ എന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ പൊതുമധ്യത്തിൽ ഗുസ്മാനുമായുള്ള ബന്ധം ക്ലോഡിയ നിഷേധിച്ചിരുന്നു. സിനലോവ കാർട്ടലിലെ പ്രമുഖനായിരുന്ന എൽചാവോ ഫെലിക്സിനെയാണ് ക്ലോഡിയ വിവാഹം കഴിച്ചത്. ഈ വിവാഹ ബന്ധത്തിൽ 3 കുട്ടികളും ക്ലോഡിയയ്ക്കുണ്ട്. September 14 ഒരു ഫ്ളാറ്റിൽ ശ്വാസം മുട്ടിയാണ് ക്ലോഡിയ മരിച്ചതെന്നായിരുന്നു പോലീസ് നിഗമനം. രക്തത്തിൽ അമിത അളവിൽ മദ്യത്തിന്റെ അംശം ഉണ്ടായിരുന്നു. വിഷവാതകമോ മറ്റെന്തെങ്കിലും ശ്വാസതടസ്സം ഉണ്ടാകുന്ന പദാർത്ഥമോ ബലമായി ശ്വസിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാകാമെന്ന സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. തലേന്ന് നൈറ്റ് പാർട്ടിയിൽ ഒരാൾക്കൊപ്പം ക്ലോഡിയ പങ്കെടുത്തതിന് തെളിവുകളുമുണ്ട്. എന്നാൽ നൈറ്റ് പാർട്ടിക്ക് ശേഷം അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തിയ ക്ലോഡിയെ പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കാത്തതോടെയാണ് പോലീസിനെ സംഭവം അറിയിച്ചത്. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിനും വ്യക്തതയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരാനിരിക്കുകയാണ്. മെക്സിക്കോയുടെ പടിഞ്ഞാറൻ സംസ്ഥാനമായ ഹലീസ്കോയിലെ പ്രമുഖ നഗരമായ ഗ്വാഡലഹാരിയിലെ കിണറ്റിൽ നിന്ന് 44 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ക്ലോഡിയയുടെ ദുരൂഹമരണവും ചർച്ചയാവുന്നത്.
വെബ് ഡെസ്ക് മൈ ന്യൂസ്.